പി വി അൻവറിൻ്റെ ഇന്നത്തെ സമ്മേളനത്തിൽ അദ്ദേഹം നേരിട്ട് ചില തെളിവുകൾ കൂടി ഹാജരാക്കി വീഡിയോ ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം ഇന്ന് വന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ പോലീസിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്ന വീഡിയോ ആണ് അദ്ദേഹം പ്രദർശിപ്പിച്ചത് സ്വർണ്ണക്കടത്തിൽ പി ശശിക്കും എം ആർ അജിത് കുമാറിനും എ സുജിത് ദാസിനും നേരിട്ട് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതാണ് മറ്റൊരു കാര്യം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പോലീസിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല ഇനി കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നായിരുന്നു പി വി അന്വറിന്റെ വെളിപ്പെടുത്തൽ പി പി ശശിയെ കാട്ടുകളും എം ആർ അജിത് കുമാറിൻ നൊട്ടോറീസ് ക്രിമിനലെന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത പത്രസമ്മേളനമാണ് ഇന്ന് പി വി അന്വർ നടത്തിയത് പി വി അന്വർ കളം നിറഞ്ഞാടി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുമോ ഒരു ദിവസമല്ലല്ലോ മൂന്ന് കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇന്റലിജൻസില്ലേ സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ വിജിലൻസില്ലേ കേന്ദ്ര ഏജൻസികളില്ലേ നാട്ടുകാരില്ലേ പാർട്ടിക്കാരില്ലേ അതല്ല എ ഡി ജി പി ഈ കൊണ്ടു കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികേഴിലേക്ക് സി എം എത്തിയോ എന്ന് സി എമ്മും പാർട്ടിയും പരിശോധിക്കുക ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എൻ്റെ പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് ഞാൻ കിടക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കിട്ടും ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്നു നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാതിരാത്രിക്കാണ് ഈ നിലമ്പൂരിലായിരുന്നു ഇന്നത്തെ പി വി അൻവൻ്റെ വാർത്താസമ്മേളനം ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ പ്രതിനിധി ബിപിൻ സി വിജയനാണ് ബിപിൻ തത്സമയം ചേരുകയാണ് ഈ വാർത്താസമ്മേളനത്തിൻ്റെ മറ്റ് ചില വിശ വിശദാംശങ്ങളുമായി ബിപിൻ പറയൂ എന്തൊക്കെയാണ് ഉണ്ടായത് മല നിലമ്പൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ സമ്മേളനം നടന്നത് ഈ വാർത്താ വാർത്താസമ്മേളനം അറ്റൻഡ് ചെയ്ത പ്രതിനിധി മലപ്പുറത്തെ ബിബിൻ സി വിജയനായിരുന്നു നിലമ്പൂരിലെ വാർത്താ വാർത്താസമ്മേളനത്തിലെ മറ്റെന്ത് കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരുമായി ബിബിൻ്റെ പങ്കുവയ്ക്കാനുള്ളത് ഞാൻ പറയുന്നത് ബിബിന് കേൾക്കാൻ കഴിയുന്നില്ലേ അതിന്റെ കുന്തമുന മുഴുവനായും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയായിരുന്നു ഒപ്പം തന്നെ ഇന്ന് റിയാസിനെതിരെയും വിമർശനമുണ്ടായി റിയാസ് മാത്രം മതിയോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യവും അദ്ദേഹം ഇന്ന് ഉന്നയിച്ചു കാരണം എ ഡി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അത് റിയാസിന് വേണ്ടിയാണോ അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് റിയാസിനെ ഇതിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ റിയാസിന് കുറ്റം ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നുള്ള ഒരു ഉത്തരമാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു ടീമിനൊപ്പം പ്രവർത്തിക്കുന്നു അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറുണ്ട് മുഖ്യമന്ത്രിയുണ്ട് ഇവർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ടീം കേരളത്തിൽ ഈ നടന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും ഒരു ടീമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ പൂരം കലക്കലുണ്ട് സ്വർണ്ണ കടത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ സ്വർണം പൊട്ടിച്ച് അത് പോലീസുകാർ എടുത്ത വിഷയങ്ങളുണ്ട് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുണ്ട് ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടാണ് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ട് ആണ് ഇതൊക്കെ എന്നുള്ളത് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തുന്നു ഒപ്പം തന്നെ അസാധാരണമാവിധം ും സി പി എമ്മും ഇതിൽ പ്രതിസന്ധിയിലാവുകയാണ് ഇപ്പോഴുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിസ്സഹായനാണ് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല പി വി അൻവറിനെ എതിരെ അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഈ ഒരു ഗതികേട് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കും എന്നുള്ളത് കൂടി ഒരു സൂചനയാണ് അദ്ദേഹം പറയുന്നത് കാരണം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റെന്നാണ് പി വി അൻവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി താൻ ഉണ്ടാക്കി എന്നുള്ളത് ഉണ്ടാവുമ്പോൾ ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ ഇനി തനിക്ക് അങ്ങോട്ടേക്കൊരു എൻട്രി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇനി നിലമ്പൂരിൽ ഞായറാഴ്ച ഒരു ഒരു സമ്മേളനം രാഷ്ട്രീയ സമ്മേളനം വിളിച്ച് അതിൽ പറയും എന്നുള്ളതാണ് ഇപ്പോൾ റിയിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എയെ സംബന്ധിച്ചുള്ളൊരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ആ അത് വളരെ മയപ്പെടുത്തുകയും ഒപ്പം തന്നെ തനിക്ക് കോൺഗ്രസിലുള്ള ആ ഒരു നെഹ്റു വീട്ടിൽ വന്ന് താമസിച്ചതിൻ്റെ അടക്കമുള്ള പാരമ്പര്യം ഇന്ന് പറയുകയും അത് താൻ പൊളിറ്റിക്കൽ ഡി ആണ് കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ആവർത്തിക്കുകയും ചെയ്ത് ആ ഒരു നയം അത് കുറച്ചുകൂടി മൃദുവാക്കിയിട്ടുണ്ട് ആ വിമർശനത്തെ എന്നുള്ളതും ഇന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം തന്നെ ഇനി എന്തായിരിക്കും ഈ സി പി എമ്മിന്റെ ഒരു സ്റ്റാൻഡ് എന്നതിനെ സംബന്ധിച്ച് തനിക്ക് താൻ കിട്ടിയ ഒരു സ്ഥാനവും രാജിവെക്കാൻ തയ്യാറല്ല അത് എം എൽ എ സ്ഥാനമായിക്കോട്ടെ ഒപ്പം തന്നെ ഇനി പാർലമെന്ററി പാർട്ടി അംഗത്വം ഉണ്ട് അതൊന്നും തന്നെ താൻ രാജിവെക്കില്ല കിട്ടിയതൊന്നും തന്നെ രാജിവെക്കില്ല എന്നാൽ ഇനി പാർലമെന്ററി സമിതി യോഗത്തിലേക്ക് താൻ പോകുന്നില്ല എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടത് സ്വതന്ത്രനായി ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലിനി പാർട്ടി ഏത് രീതിയിലുള്ള നയപരമായ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം സി പി എം ഇതുവരെ ഇല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് നിലവിൽ ആയിരിക്കുന്നത് കാരണം പാർട്ടിക്കാരോട് ഇതേ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കണമെന്നുള്ളത് ഒരു വശത്ത് മറ്റൊന്നുള്ളത് എതിർ പാർട്ടിക്കാരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായിട്ട് ഇത് ഉപയോഗിക്കും അതിന് മറുപടി കൊടുക്കേണ്ടത് മറുവശത്ത് ഈ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എസ് കെ എൻ താങ്ക് യു സി വിജയൻ